നാടകശബ്ദം അവതരിപ്പിക്കുന്ന റേഡിയോ നാടകം തടയണ. പശ്ചാത്തല സംഗീതം ലത്തീഫ് മാഹി. നാടകരചന സലാം കോട്ടക്കൽ. ശബ്ദലേഖനം, ശബ്ദമിശ്രണം, സംവിധാനം ഷമീൽ എ ജെ. എന്താ എന്താ ആരെ കരയുന്നു? എന്താ പറ്റിയ അശോക? അശോക, ഞാൻ ആകെ പേടിച്ചിക്കല്ലോ. എന്താ നഞ്ഞു വല്ല പാക്കിനാവും കണ്ടില്ല? എന്തൊക്കെയോ കണ്ടു. കുടിക്കാൻ എന്തെങ്കിലും വേണോ അശോകേട്ടാ? ഞാൻ എടുത്തോളാം. ഞാൻ തരാലോ. കട്ടൻ ചായ ഉണ്ടാക്കണോ? വേണ്ട, തണുത്ത വെള്ളം മതി. വെള്ളതാ, പാകത്തിന് തണുപ്പേ ഉള്ളൂ. രാവിലെ പണിയുള്ളതല്ലേ, നിങ്ങളൊക്കെ കടന്നു, എനിക്കൊന്നുമില്ല. മൈ ഫാദർ കട്ടോട്ട് കൊണ്ടുപോയി. മൈ ഫാദർ ബ്രാൻഡി ബോട്ടിൽ മൈ മദർ കുടിച്ചു തെറ്റുകയും. ആരാ ഇനി ഒന്ന് ഇറങ്ങടോ നന്ദു. ഹാജിക്ക നേരെന്തായി? നേരം 6:11 എനിക്ക് മൂത്രം ഒഴിക്കണം. അയ്യണം. അപ്പൊ ഇനി ഉണ്ടല്ലോ 4 മിനിറ്റ്. 6:05 to 15 എന്റെ സമയം അറിയില്ല ഹാജിക്ക. അതിന്റെ ഇടയിലും കുറച്ച് മൂത്രം ഒഴിക്കലേ. എന്റെ ഇനി ഇറങ്ങടോ. എനിക്ക് ഷുഗർ ഉള്ളതാ, പിടിച്ചു നിക്കാനാവൂലേ. ആയ കാലത്ത് പഞ്ചാര അടിച്ച് നടക്കാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് ഇപ്പൊ ഈ ഷുഗർ ഓവറായത്. എന്നിട്ടിപ്പോ ബാക്കിയുള്ളവർക്കൊന്നും കുളിക്കാൻ സൗകര്യമില്ല. ഇങ്ങോട്ട് ഇറങ്ങി വടക്കേ, എനിക്ക് ഞാൻ തരുന്നുണ്ടേ അവന്റെ അമ്മയുടെ ഒരു ജിമിക്കി കമ്മലും. അല്ല മനുഷ്യ, ഇങ്ങ് മാറടഞ്ഞി. ആക്രാന്തം കണ്ടാത്തൊന്നും 10 കോടിന്റെ ലോട്ടറി അടിച്ചാന്ന്. അല്ല അശോകേട്ടാ, നേരെ എത്രയെന്ന വിചാരം? ഇന്നും പോണില്ലേ? എന്താ ജോലിക്ക് പോക്കൊക്കെ നിർത്തിയോ? കുറച്ച് ദിവസമായാലും ലീവാക്കണം. ഇന്നും കൂടി ഇങ്ങനെ അങ്ങ് പോട്ടെ, നാളെ മുതൽ പോവാം. എന്താ അശോകേട്ടനെ പറ്റിയേ? കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു. പതിവില്ലാതെ ഓരോ സ്വപ്നം കാണലും കരച്ചിലും ലീവാക്കലും. എന്താ എന്താ സംഭവം? ഒരു സുഖം കിട്ടുന്നില്ല. അതിപ്പോ പുതിയ സംഭവമല്ലല്ലോ. അശോകേട്ടൻ വേഗം റെഡി ആയി ജോലിക്ക് പോകാന്ന്.
കേരളം സമാധാനത്തിന്റെ നാടാണെന്ന് രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. ഇന്നലെ തിരുവനന്തപുരം ഓഫാക്കല്ലടാ, വാർത്ത കേക്കട്ടെ. ഈ പറഞ്ഞ എന്നെ കേട്ട് കേട്ട് മനുഷ്യൻ മടുത്ത് നേരം വെളുക്കുമ്പോ തുടങ്ങിക്കോ. അപ്പൻകുളങ്ങര കൂട്ടബലാത്സംഗ കേസിൽ മൂന്നാം പ്രതിയും പിടിയിലായതായി പോലീസ് സ്ഥിരീകരിച്ചു. കോമളവയൽ സ്വദേശി മേലെ വിളക്കം വീട്ടിൽ അനിരുദ്ധ് അശോകനാണ് പിടിയിലായത്. എന്താടാ വിളിച്ചോക്കട്ടെ. ആ ഇവിടെ ഒരു മോട്ടർ സെറ്റ് കൊടുക്ക്, ഓർക്ക് അടന്ത വേണ്ടി ചോദിക്ക്. ഇവിടെ ഒരു മോട്ടർ സെറ്റ്. ഓ ആരാപ്പ ഇത് നേരത്ത്? ഹലോ, ഓ ഇഞ്ഞേനു, എന്തെന്നാടോ? ഓ എന്റെ നന്ദു, എനിക്ക് വിളിക്കുവാൻ കണ്ട ഒരു നേരം. ഇവിടെ മനുഷ്യന് നിക്കുവാൻ നേരമില്ല. എന്തേനു? ഏയ്, ഓ മൂന്നാല് സൈക്കിളിലൂടെ ഉറങ്ങുവാൻ തുടങ്ങിയിട്ട് നോമ്പും നോറ്റിക്കുന്ന തോന്നേ. ഒന്നും കഴിക്കുന്നുമില്ലാലോ, പട്ടിണി കിടക്കല്ലേടാ. എന്തേ വല്ല സൂക്കേടും വന്നവന്? എപ്പോ? എല്ലടോ, ഇന്ന് മോനെ പോലീസ് പിടിക്കുന്നതിന് ഓനെന്തിനാ മൂന്നാലിസം മുന്നേ ഇട പട്ടിണി കിടക്കുന്ന? ആട്ടെ, എന്തെന്നാ കാര്യോ? ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചിനാ? അതൊന്നല്ല, ആ അപ്പംകുളങ്ങര കൂട്ടബലാത്സംഗ കേസിലെ മൂന്നാം പ്രതിയാണെന്ന്. ഇഞ്ഞെന്തെന്നാടോ ഈ പറയുന്നത്? അതൊരു ചെറിയ ചെക്കനല്ലേ. എന്റെ ആജിക്ക, നിങ്ങളെ ഏത് ലോകത്താ ചെക്കൻ കുറ്റം സമ്മതിച്ചെന്നാ കേട്ടെ. ഞാനേ ഡ്രൈവിംഗില പിന്നെ വിളിക്കട്ടോ. നജീബേ, ഓ നീ നോക്കണേ, ഞാനിപ്പൊ പോയിട്ട് ഇങ്ങ് വരുന്നു. നിങ്ങൾ പോയിക്കോളീ, ഫോണ് വന്ന ഒരു പോക്കാണ്. പിന്നെ ഒരു വിവരം ഉണ്ടാവില്ല. അശോക, ഇതെന്തെന്നാ വിളക്കും തീയെല്ലാം ഓഫാക്കിട്ട് ഇവനത് ഏടെ പോയി കിടക്കുക? ഫോണും എടുത്തന്നെ വെച്ചിക്കല്ലോ. അശോക, അശോക്, ഇഞ്ഞ എടുത്തന്നെ ഉണ്ടോ? അതെന്തെന്നാ ഇഞ്ഞ് ഫോൺ എടുക്കാത്തെ? ഹാജിക, എല്ലാം കഴിഞ്ഞു. ഹാജിക, ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. എനിക്കിനി ആരും വേണ്ട, ആരും എന്നെ വിളിക്കാൻ വേണ്ട. എല്ലാം അപ്പൊ ഇതേനു ഇന്റെ ഈ മാറ്റത്തിനൊക്കെ കാരണല്ലേ? എന്നാലും ഞാളോടൊക്കെ ഒന്ന് പറയണ്ടടോ. ഇനി ഇതൊക്കെ ഒറ്റക്ക് താങ്ങുവാനാവും നമ്മളെ കൊണ്ട്? ഒന്നും സത്യമാവരുതെന്ന് ആഗ്രഹിച്ചു, വിശ്വസിച്ചു ഇതുവരെ. പക്ഷേ എല്ലാം ഒന്നുമില്ലാത്ത കാലത്തും മാനം കളഞ്ഞു കുളിച്ചിട്ടില്ലായിരുന്നു. എന്റെ മോനായിട്ട് പദം പോയി. എനിക്ക് മതിയായി ആചിക, മതിയായി. നീ ബേജാറാ വേണ്ട കുത്തിരിക്കാടാ. കോടതി നിയമമൊക്കെ ഇല്ലടോ നമ്മളെ നാട്ടിൽ. പിന്നെ പടച്ചോ നമ്മളൊക്കെ അങ്ങനെ അങ്ങ് കൈവിടുവോ? ഇതിലും വലുതൊക്കെ അനുഭവിച്ച ഞാൻ നിങ്ങളെല്ലാം അടിയിൽ ചിരിച്ച് കളിച്ചിട്ട് ഇവിടെ ജീവിക്കുന്നില്ലടോ. ഹാജിക്ക, ഇഞ്ഞ് മിണ്ടാണ്ടിരിക്കാടാ അശോക, എല്ലാം ശരിയാവും. ഡോക്ടറായിട്ടേ കല്യാണം വേണ്ടു എന്ന് എൻ്റെ മോക്ക് ഭാഷേനു. എന്നാ അങ്ങനെ ആവട്ടെ എന്ന് ഞങ്ങളും അങ്ങ് തീരുമാനിച്ചു. പരീക്ഷ കഴിഞ്ഞപ്പത്തിന് മംഗലവും ശരിയായി. പുയാപ്പുള വലിയ ബിസിനസ്സുകാരൻ, പമ്പും ബൗസാക്കും ഒക്കെ ഉള്ള കൂട്ടർ. മംഗലം തീരുമാനിച്ച് പിന്നെ ചിരിയും കളിയും. എന്തെങ്കിലും കല്യാണ ദിവസം എന്താവാത്തേ എന്ന് മനസ്സിൽ ഇങ്ങനെ തോന്നും. ഒരൊറ്റ മോളല്ല അശോക, എന്താ പതിൻ്റെ ഒരു സന്തോഷം.
അവസാനം എല്ലാവരും ഒരുമിച്ച് നാട്ടിലേക്ക് പുറപ്പെട്ടു. ഫ്ലൈറ്റില്ല, ഒട്ടുമുക്ക സീറ്റ് ഞങ്ങളെ. Ma'am, your seatbelt, please. Sir, your seat's upright, please. Ma'am, your seat upright, please. Thank you. Sir, can you please open the door, please? ശരീരങ്ങൾ വേർതിരിച്ചെടുക്കാൻ പോലും പറ്റാത്ത വിധം എല്ലാത്തിനും ഒരേ നിറം, ഒരേ മണം. സർവമത പ്രാർത്ഥനകളോടെ എല്ലാവർക്കും ഒരൊറ്റ കുഴി. ഏതായാലും ജീവൻ ബാക്കി തന്ന തമ്പുരാൻ എന്നോട് ഒരു കരുണ കൂടി കാട്ടി. ഒന്നും കാണാനും കേൾക്കാനും സഹിക്കാനും ആ സമയത്ത് ബോധം തന്നില്ല. അതുകൊണ്ട് ഒന്നും കാണേണ്ടി വന്നില്ല, കേൾക്കേണ്ടി വന്നില്ല. എല്ലാം അറിയാം, എന്നാലും സഹിക്കണേ, ഒക്കെ സഹിക്കണേ. നല്ല വറവിട്ട മണം റസാക്കെ, ആ മണം കുറച്ചൊന്ന് എടുത്ത് മൂടി വെക്കണടാ. നിന്റെ കറി അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ലെന്ന് നമുക്കറിയാലോ. ഓ, നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ അറിയുന്നേ, വന്ന് വെച്ച് വിളമ്പിക്കാം. എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല ഇത് ചെയ്യണമെന്ന്. ഇവിടെ പണിയില്ലെങ്കിൽ അപ്പുറത്ത് പണി. എന്റെ ദൈവമേ, പട്ടിണി ആക്കലടാ പറഞ്ഞേ. ആ അശ്വേട്ടാ, എന്തായി, വല്ല വിവരം കിട്ടിയോ? ഞാൻ വീട്ടിലേക്ക് വിളിച്ചിരുന്നു, ഉച്ചയ്ക്ക് ശേഷമേ കോടതി കേസ് പരിഗണിക്കുന്ന പറഞ്ഞു. ഇപ്പൊ സമയാവണേ ഉള്ളൂ. ഒക്കെ ശരിയാവ ചേട്ടാ, വിഷമിക്കണ്ട, വാ നമുക്ക് ഊണ് കഴിക്കാം. ഞാൻ കഴിച്ചോളാം, ഇതിന്റെ വിവരം ഒന്ന് അറിഞ്ഞോട്ടെ. എന്റെ അശോകേട്ടാ, നിങ്ങൾ ഇങ്ങനെ പട്ടിണി കിടന്നാലേ വിവരം അറിയുള്ളൂ? വന്നു വല്ലത് കഴിക്ക്, എനിക്ക് ഈ ചെമ്പും പാത്രം കഴുകി വെച്ച് പോണം. ഹലോ, ആ എന്തായി? അതെയോ? ആ എന്നിട്ട്? ആ ഓക്കെ ഓക്കെ, ആവോ, സമാധാനായി ഈശ്വര. എന്റെ മീനാക്ഷി, ഇനി നീ എന്തിനാ കരയണേ? ആ ഞാൻ അങ്ങോട്ട് വിളിക്കാം, നീ ഫോൺ വേ. നന്ദു, എടാ നന്ദുവേ, എന്താ എന്താ, വലിയ സന്തോഷത്തിലാണല്ലോ. സംഗതി നടന്ന സമയത്തെ ചെക്കിന് 18 തികഞ്ഞിട്ടില്ലായിരുന്നെന്ന്. ഒരാഴ്ച ബാക്കിണ്ടായിരുന്നു, അതുകൊണ്ട് അവന് ശിക്ഷയൊന്നുമില്ല. 3 വർഷത്തെ നല്ല നടപ്പിന് ജുവാനിൽ ഹോമിലേക്ക് വിട്ടു കോടതി. ഈശ്വര, 3 വർഷം ആ കുട്ടിയുടെ പഠിത്തൊക്കെ പ്രശ്നമാവൂലേ? പഠിപ്പൊക്കെ അത്ര മതി, ശല്യം സഹിക്കാണ്ടേ ഇതിനെ ഞാൻ എവിടെ പിടിച്ച് കെട്ടിയിടുന്ന ആലോചിക്കുകയാണ്. ഇതേതായാലും വലിയ ഉപകാരമായി, സർക്കാർ തന്നെ നോക്കിക്കോളും. അങ്ങനെയെങ്കിലും ഒന്ന് ഒതുങ്ങട്ടെ. അങ്ങനെയാ, എന്നാ പാർട്ടി വേണം കേട്ടാ. പാർട്ടിയൊക്കെ തരാലോ, മല പോലെ വന്നത് മഞ്ഞായി പോയതല്ലേ. ആ പാർട്ടി അതിന് മാത്രം പോരാ, നന്ദുവിന്റെ പെങ്ങളെ കല്യാണം ശരിയായ വകയിലും വേണം ഒരു പാർട്ടി. എടാ കള്ള, എന്നിട്ട് നീ മിണ്ടാൻ നിക്കാണല്ലേ. ഏയ് അതൊന്നല്ല ലാജിക്ക, ഈ പ്രശ്നങ്ങൾക്കിടയിൽ അത് പറയണ്ടെന്ന് കരുതി മിണ്ടാതിരുന്നതാ. അങ്ങോട്ടും ഇങ്ങോട്ടും കാണേ ഇഷ്ടാവോ ഒക്കെ ചെയ്തു. അവർക്ക് പെട്ടെന്ന് കല്യാണം വേണമെന്നാ പറയണേ. നാ വേഗം നടത്തി കൊടുക്ക്, നീ ഗേൾഫ്രണ്ടല്ലടോ. അതിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണ്ടേ? എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിഞ്ഞൂടാ. ആ ഹാജിക്കൊക്കെ സഹായിക്കേണ്ടി വരൂട്ടോ.
നല്ല ആളോട് അതിൻ്റെ ചോദ്യം. നമ്മളെ സഹായിക്കുവാൻ ആരാന്ന് പരിധി നടക്കുന്ന ഞാൻ. എൻ്റെ കയ്യിൽ നിന്ന് 5 പൈസ കിട്ടൂലേ. ഇപ്പത്തെ സമയം ശരിയില്ല മോനെ. അതുകൊണ്ടാ നീ ഒന്നും വിചാരിക്കരുത്. അതൊക്കെ അങ്ങോട്ട് ശരിയാവും. ഒരു പെൺകുട്ടിയുടെ ജീവിതമല്ലേ, നീ ധൈര്യമായിട്ടിരിക്കുന്നു. ആ ഒരു ധൈര്യത്തിലാ ഞാനും ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത്. എടാ ഈ റോഡൊക്കെ ബ്ലോക്ക് ആക്കാൻ ആരോ എന്തോ ഒപ്പിച്ചിട്ടുണ്ട്. കർത്താവേ, ഇന്നത്തെ ഊണറസ്റ്റ് റോഡിൽ തന്നെ ആയാവോ? മിക്കവാറും അതിന് തന്നെയാ സാധ്യത. ഏതായാലും നീ ഇത്തിരി ഒന്ന് സ്ലോ ആക്കണേ, നമുക്ക് സീനൊന്ന് കാണാലോ. നീ എന്തുട്ട് വൃത്തിയാട്ടവനാ. എടാ അങ്ങോട്ട് നോക്ക്, അത് നമ്മുടെ നന്ദുവിന്റെ വണ്ടിയല്ല അത്? ഏ, നീ എന്തുട്ടി പറയണേ? അതേടാ, അയ്യോ രണ്ടാള് താഴെ വീണ് കിടപ്പുണ്ടല്ലോ. ചതിച്ച കർത്താവേ. കിടക്കണത് നന്ദു ഒന്നുമല്ല, ഇവരുടെ മനുഷ്യനെ പേടിപ്പിക്കല്ലേ. നന്ദുദേ പോലീസ് ഉണ്ട്. എവിടെ? അതാ ഇങ്ങോട്ട് നോക്ക്. അയ്യോ, അശോട്ടാ ഹാജിക്ക, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. സ്പീഡ് നോർമലായിരുന്നു. അവർ വഴക്കടിച്ച് റോഡ് നോക്കാതെ ക്രോസ് ചെയ്യുമ്പോൾ എൻ്റെ വണ്ടിയുടെ മുമ്പിൽ ചാടിയതാ. അവർക്കെന്തെങ്കിലും പറ്റിയോ? അവരേത് നാട്ടുകാരാ? മലയാളക്കാരൊന്നല്ല എന്നാ കേട്ടോ. എന്തെങ്കിലും പറ്റിയോ? അത് പിന്നെ ഒരാൾ എന്താ അശോട്ടാ? ഒരുത്തൻ അന്ന് എന്നെ മരിച്ചു, മറ്റൊന്ന് ഇതുവരെ ബോധം വന്നിട്ടില്ല. ഈശ്വര, ഞാൻ കാരണം രണ്ട് കുടുംബങ്ങൾ വഴിയാതാരായല്ലോ. എൻ്റെ പെങ്ങളുടെ കല്യാണം ഇനി എന്താകും? അച്ഛനില്ലാത്ത വിഷമം അറിയിക്കാതെ ഞാൻ വളർത്തിയതല്ലേ. ഈശ്വര, ليس في صوتني داخل. ليش تبكين؟ خلي انتظر. ഏതായാലും പഠിച്ചോനെ, വല്ലാത്തൊരു വിഷമായി പോയി. വിഷമം വേറെ ഉണ്ടാജിക്ക. വണ്ടിയുടെ രജിസ്ട്രേഷൻ എക്സ്പയർ ആയിട്ട് കുറേ ആയിരിക്കണ്, അതുകൊണ്ട് ഇൻഷുറൻസും പുതുക്കിയിട്ടില്ല. ഏ, നേരോ 5 പൈസ കിട്ടൂല. എന്റെ റബ്ബേ, 1000-10000 പോരല്ലോ, ലക്ഷങ്ങൾ വേണ്ടേ? വരാനുള്ളത് വൈ തങ്ങൂലെന്ന് പറഞ്ഞ വെറുതല്ലേ. അന്ന് നാട്ടിക്ക് കയറിപ്പോണ്ട മനുഷ്യനല്ലേ അവൻ. കുറച്ചുകൂടി പണിയുണ്ട്, അത് തീർത്തിട്ട് വേം വരാന്നും പറഞ്ഞിട്ട് കിഞ്ഞു പാഞ്ഞതല്ലേ. അവരെന്തെങ്കിലും ചെയ്യുമായിരിക്കും. എന്നിട്ട് ഓൻ പുറത്തിറങ്ങിയതന്നെ. ഇടോ, സ്വന്തം വണ്ടിക്ക് ഇസ്തിമാറി ഇൻഷുറൻസ് കൊടുക്കാത്തത് ഓറ കുറ്റ? ഞാൻ എന്തെന്നാ ഈ പറയുന്നത്? അതും നേരാണ്. ചേച്ചി. ധനേഷ, നീ വന്നോ? ഞാൻ കാത്തിരിക്കായിരുന്നു. ഞാൻ എങ്ങോട്ട് പോവാനാ ചേച്ചിയെ? എന്തായി, നന്ദു വിളിച്ചാ? ഇല്ല, വിളിക്കായിരിക്കും, കാശൊപ്പിക്കണ തിരക്കിലായിരിക്കും. ഏത് തിരക്കിലായാലും അവനൊന്ന് വിളിച്ചാൽ എന്താ? ഭാരം കെടുത്തു പോയി ചെക്കൻ. ഏട്ടനെ വിളിച്ചോളും, വെറുതെ എന്റെ ഏട്ടനെ കുറ്റം പറയണ്ട. ഓ, അവിടെ ഒരു ഏട്ടൻ, ഒരു ചെക്കനെ കിട്ടിയപ്പം അവിടെ ഏട്ടനോടുള്ള ഇഷ്ടം കണ്ടില്ലേ? അതൊന്നല്ല. ഓ തന്നെ, എന്റെ ചേച്ചിയെ, നിങ്ങൾ അവനെ ഒന്ന് വിളിച്ചേ, മനസ്സിൽ തീ പോകയാ. ഫോണ് വിളിക്കേ, വിളിക്കേ, വിളിക്കുന്ന തിരക്കിലൊന്നും. നിങ്ങളമ്മേ മോള് അങ്ങോട്ട് മാറിക്കേ, ആ ഫോൺ ഇങ്ങോട്ട് തന്നെ. എനിക്കറിയാ എന്തുട്ടാ ചെയ്യണ്ടെന്ന്. കണ്ട കണ്ട, അവ ഫോൺ കെട്ടാക്കണ കണ്ട, കൽപ്പിച്ചുകൂട്ടി ചെയ്യുക. ഇത് മെനക്കേടാവുന്ന തോന്നണേ. നാട്ടുകാരുടെ മുഴുവൻ പറയുകയും ചെയ്തല്ലോ ദൈവമേ. ഏയ്, നിങ്ങൾ കരുതുന്ന പോലെ ഒരു
ആരോ പോയതാ. അവിടെ ഫോൺ വിളിച്ചാൽ കിട്ടൂല, അതുകൊണ്ട് ഇവിടെ വെച്ച് പോയിന്നേ ഉള്ളൂ. ഇന്നോ നാളെയോ അങ്ങ് എത്തും, നിങ്ങൾ പേടിക്കണ്ട. അവൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ വിളിക്കാൻ പറയാം. ഏ ശരി എന്നാ. അല്ല ഇതാര്? നജീബാ. അതെ, നമ്മളെ മുതലാളിനെ തെരഞ്ഞിട്ട് ഇറങ്ങിയതാണേ. കുറച്ച് ദിവസമായി ആ ഭാഗത്തൊക്കെ ഒന്ന് കണ്ടിട്ട്. മൂപ്പേർക്ക് വേണ്ടാച്ച പൂട്ടി താക്കോലും കൊടുത്തിട്ട് പോവാലോ. അത് പോട്ടെ, നമ്മുടെ നന്ദുവിൻ്റെ കാര്യം എന്തായി? എന്താവാനാ, ആ രണ്ടാമത്തെ മനുഷ്യനും മരിച്ചു. ഇനിയിപ്പം 300,000 കെട്ടിവെക്കാതെ പുറത്തിറങ്ങാനാവോ? പാടച്ചോനെ, വല്ലാത്തൊരു യോഗം. ആ പെൺകുട്ടിയുടെ കല്യാണം പസാദ പോലെ റബേ, എന്താ ഇപ്പൊ ചെയ്യ? ദൈവത്തോട് പറയാനല്ലാതെ നമുക്ക് വേറെന്താ പറ്റ? ആജിക്കയിലാ വരണേ, കയ്യോടെ പിടിച്ചോ, ഇനി വിടണ്ട. നേരാണല്ലോ. നജീബേ, ഇഞ്ഞെന്തെന്നാ ഇന്നേരത്ത് ഇടാ? നിങ്ങള് ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയാൻ വേണ്ടി ഇറങ്ങിയതാ. കുറെ സൈലോ കണ്ടിട്ട് അത്ര പെട്ടെന്നൊന്നും ഞാനങ്ങ് പോകില്ലടോ. അശോക, ഞാൻ നല്ല കടുപ്പത്തിൽ നാല് ചായ ഉണ്ടാക്ക്, നമുക്കൊരു ഗസ്റ്റ് ഇപ്പം എത്തും. രാജിക്ക അതൊക്കെ ഉണ്ട്, ഞാനൊന്ന് മൂത്രം ഒഴിക്കട്ടെ. ഇതാര്? നന്ദുവോ? എടാ നന്ദു, നീ വന്നോ? അശോട്ടാ, ഞാൻ വന്നു. എടാ മോനെ, ഇതെന്ത് അത്ഭുതം സംഭവിച്ചേ? എനിക്കൊന്നറിയില്ല ഏട്ടാ. പോലീസുകാരി ലോക്കപ്പ് തുറന്ന് പൊയ്ക്കോളാൻ പറഞ്ഞു. ഒന്നും മനസ്സിലാവാണ്ട് പുറത്തിറങ്ങി വന്നപ്പോ ദേ നമ്മുടെ ഹാജിക്ക വണ്ടിയും കൊണ്ട് കാത്തിക്കണ്ടായിരുന്നു. മതി കരഞ്ഞത്, ഇത്ര ദിവസം ആടെ കിടന്ന് കരഞ്ഞിട്ടും അടുത്തക്കല്ല. എനിക്ക് വേഗം പോയി കുളിച്ച് മാറ്റി ഒരുങ്ങാൻ നോക്ക്, ഇന്ന് രാത്രി ഫ്ലൈറ്റാ, അറിയോ എനിക്ക്? ചെല്ലി ചെല്ലി. എന്താ ഇപ്പൊ സംഭവിച്ച ഹാജിക്ക? ഒന്നും സംഭവിച്ചിട്ടില്ല. എന്ത് സംഭവിക്കുവാനാ? ഇക്കണ്ട ജീവിതകാലം മുഴുവനും സമ്പാദിച്ചത് മോൾക്ക് വേണ്ടിയിട്ടായിരുന്നില്ലേ? എന്നിട്ടിപ്പോൾ എന്താ ഉണ്ടായേ? അന്ന് വരെയുള്ള സമ്പാദ്യവും ഉമ്മനെയും അനിയനെയും ഒക്കെ കൂട്ടി എന്നെ ഇവിടെ ഒറ്റക്കാക്കിയിട്ട് ഉറങ്ങിപ്പോയില്ലേ എൻ്റെ മോൾ? സ്വന്തം ഒരു കബറ് പോലും വേണ്ടെന്ന് വെച്ച് പോയില്ലേ ആ ഡോക്ടർ? മതി പറഞ്ഞു. ദാ നന്ദു, നിന്റെ ഫോണാ. നാട്ടിൽ നിന്ന് അമ്മാവനായിരിക്കും. കുറച്ച് ദിവസമായിട്ട് ആ മനുഷ്യൻ ഒരു സൗകര്യം തന്നിട്ടില്ല. നീയേ കഫീനിലൂടെ പോയിരിക്കാന്നാ പറഞ്ഞേക്കണേ കേട്ടോ. ഹലോ, ആ ഇത് ഞാൻ തന്നെയാ. അമ്മേ സുഖാണോ? അമ്മയ്ക്ക് ആരാ വന്ന അമ്മേ? ഞാൻ അങ്ങോട്ട് വിളിക്കാമേ. ഹാജിക്ക, ഞാൻ എന്താ ഇതിന് പകരം തരിക? അതൊക്കെ അവിടെ കിട്ടിയല്ലേ. അൽഹംദുലില്ലാ മോനെ, ഇഞ്ഞനക്കൊന്നും തരണ്ട. പടച്ചോനക്ക് ഈ ആയുസ് ബാക്കി തന്നതന്നെ ഇങ്ങനൊരു മോളെ കല്യാണം നടത്താനായിരിക്കും. നീ കരയണ്ട, ഇപ്പോഴുള്ള ഈ രണ്ട് കടയും ദാ ഇന്ന് നിൽക്കണ ഈ നജീബിനെ പോലുള്ള ബലാലുകളും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഇനി ഒരു പേടിയില്ല. നീ സന്തോഷമായിട്ടിരിക്കുക. പോയിട്ട് പെങ്ങളെ കല്യാണമൊക്കെ നടത്തി ഉഷാറായിട്ട് ഇങ്ങോട്ട് വാ. പിന്നെ എൻ്റെ കുഞ്ഞു പെങ്ങളോട് ഓള അച്ഛൻ മരിച്ചിട്ടില്ല, ബാപ്പായിട്ട് ഞാനിടണ്ട് എന്ന് പറയാം. എല്ലാം കാണണമെന്നുണ്ടേനു. ഹാജിക്ക, അശോക, എയർപോർട്ടിലേക്കൊന്നും ഞാൻ വരുന്നില്ലേ. അനക്കിനി നന്നായിട്ടൊന്ന് ഉറങ്ങണം. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: ഭാര്യ ചിത്ര രാജേഷ്, പോലീസ് സന്തോഷ് അഞ്ചൽ, മകൻ രേവന്ത് വിനോദ്, ഹാജിക്ക സലാം കോട്ടക്കൽ, അശോകൻ പ്രകാശ് മാധവൻ, നന്ദു രാഹുൽ കല്ലിങ്കൽ, റേഡിയോ വാർത്ത മുജീബ് റഹ്മാൻ, നന്ദുവിന്റെ സുഹൃത്ത് സജാദ് നിഡൂലി, നജീബ് ഷംസുദ്ദീൻ എ കെ, റസാഖ് ലത്തീഫ് വടക്കേക്കാട്, കാർ യാത്രക്കാർ ഷഫീദ് നജീബ് കീഴരിയൂർ, അറബി പോലീസ് ജലീൽ കുറ്റ്യാടി, നന്ദുവിന്റെ അമ്മ അനു ശ്രീജിത്ത്, അനിയത്തി നിഷാ സുധൻ, ദിനേഷ് ഒ കെ പെരുമല, സ്റ്റുഡിയോ ഷാജ് ദോഹ.